ഹായ്, നമസ്കാരം ഫ്രണ്ട്സ്, ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പലരും എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്, എപ്പോഴാണ് എത്ര അളവിലാണ് ഈ ഫീഡ് ചെയ്യുന്നത് നമ്മുടെ മൊയ്ന നമ്മളിപ്പോൾ ബക്കറ്റിലോ എന്തിൽ വേണമെങ്കിലും വളർത്താം. അപ്പോൾ അങ്ങനെ വളർത്തുമ്പോൾ എപ്പോഴാണ് ഫീഡ് ചെയ്യേണ്ടതെന്ന്, അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇത്ര മണി ഈസ്റ്റ് കൊടുക്കണം, ഇത്ര ഇത് ഒഴിച്ചു കൊടുക്കണം, ഇന്ന ദിവസം കൊടുക്കണം, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഈ രണ്ട് ബക്കറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം, ആദ്യം കാണിച്ച ബക്കറ്റ് ഇന്ന് രാവിലെ വെള്ളം നിറച്ച് റെഡിയാക്കിയതാണ്. അപ്പോൾ അതിനകത്തൊരു ചെറിയ കഞ്ഞിവെള്ളത്തിന് പോലെ ഒരു ലൈറ്റ് കളറിൽ ഉണ്ട്. ഇത് രണ്ടാമത്തെ ബക്കറ്റാണ്. ഈ ബക്കറ്റിൽ ഇപ്പോൾ ഞാൻ ഇന്നലെയാണ് ഈസ്റ്റ് ഒഴിച്ച് കൊടുത്തത്, പക്ഷേ ഈ വെള്ളം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മൊയ്ന ഓടി നടക്കുന്നത് കാണാം. കാരണം മൊയ്നയുടെ എണ്ണം കുറവായ കാരണം ഒറ്റങ്ങ് എടുക്കുന്ന ഈസ്റ്റിൻ്റെ അളവും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഈസ്റ്റ് മാത്രം മതി. അപ്പോൾ ഇതിനകത്ത് ഇന്ന് ഞാൻ ഇനി ഫീഡ് ചെയ്യുന്നില്ല. അല്ലാതെ ഇന്ന ദിവസം ഇത്ര ദിവസം കൂടുമ്പോൾ ഫീഡ് ചെയ്യാമെന്നല്ല നമുക്ക് വേണ്ടത്. ഈ വെള്ളം ക്ലിയർ ആവുന്നത് വരെ നോക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നാളെ ആകുമ്പോഴേക്കും ആ വെള്ളം ക്ലിയർ ആവും, അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫീഡ് ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു ബോട്ടിൽ, 10 രൂപയുടെ ബോട്ടിലാണിത്. ഈ ബോട്ടിലിൽ നമ്മൾ ഈ രണ്ട് ബക്കറ്റിനാണെങ്കിൽ പകുതി കുപ്പി അല്ലെങ്കിൽ ഒരു പകുതിയാണ് ഞാൻ എടുക്കുന്നത്. പകുതി എടുത്തു കഴിഞ്ഞാൽ ശരിക്കും 4 ബക്കറ്റിനാണ് നമ്മുടെ എൻ്റെ കണക്ക്. അപ്പോൾ പകുതി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 5 രൂപയുടെ ഈസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ കലക്കി ഈ 4 ബക്കറ്റിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇത് ഫീഡ് ചെയ്യേണ്ട വരില്ല. പക്ഷേ മൊയ്ന ഒരു 5-6 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിറയും. നിറയുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ഒറ്റങ്ങ എടുക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 10 രൂപയുടെ ഒരു കുപ്പി തന്നെ കൊടുക്കേണ്ട വരും ചില സമയത്ത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫീഡ് ചെയ്യുക. ഒരിക്കലും കൂടുതലായിട്ട് ഫീഡ് ചെയ്യരുത്. അടിയിൽ പാട കെട്ടിയും അങ്ങനെ പാടം കെട്ടി വെള്ളം ചീത്തയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊയ്ന എല്ലാം ചത്തുപോകും. ഇതിപ്പോൾ ഇന്നലെ ഇട്ട മൊയ്നയാണ്. ഇതിപ്പോൾ കുറേ തന്നെ മൾട്ടിപ്ലൈ വന്നിരിക്കുന്നുണ്ട്. കാരണം അഡൾട്ട് മൊയ്നയാണ് ഞാനിപ്പോൾ ഇട്ടത്. അത് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഈ ബക്കറ്റിൽ ഇത് റീപ്ലേസ് ചെയ്ത് പുതിയ കൾച്ചർ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണാം, നമ്മളെടുക്കുന്ന മൊയ്ന മെച്ചുവർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളുണ്ടായി വലുതാവും. ശരിക്കും മൊയ്നയുടെ ലൈഫ് സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 ദിവസമാണ്. 5-6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അറിയാതെ എല്ലാ ദിവസവും ഫീഡ് ചെയ്യരുത്. വെള്ളം തെളിയുന്നതനുസരിച്ച് മാത്രം ഫീഡ് ചെയ്യുക, അതാണ് ഏറ്റവും എളുപ്പം. താങ്ക് യു.